ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്ന പതിനാലാമത്തെ പാഠഭാഗമായ ഭൂമിയിലെ മാലാക എന്ന ചെറുകഥയിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അർത്ഥം നോക്കി അല്ലേ അർത്ഥം വിപരീതം പര്യായം എന്നീ പ്രവർത്തനങ്ങൾ നോക്കി എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ അമ്പത്തി കൊടുത്തിരിക്കുന്ന ചേർത്തു പറയുക ചെരുമ്പടി ചേർക്കുക പിന്നെ അതേപോലെ തന്നെ വാക്യം നിർമ്മിക്കുക എന്ന പാഠപുസ്തകത്തിൽ ഇല്ലാത്തൊരു പ്രവർത്തനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ചേർത്തു പറയുക എന്ന പ്രവർത്തനത്തിൽ നോക്കൂ ഇത്തിരി പ്ലസ് കുഞ്ഞൻ ഇത്തിരി പ്ലസ് കുഞ്ഞൻ എന്നുള്ളത് ചേർത്ത് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക ഇത്തിരി കുഞ്ഞൻ എന്ന് പറയും അല്ലേ ആ രീയും കായും കൂടെ ചേർത്ത് ഇരട്ടിച്ച് ഇത്തിരി കുഞ്ഞൻ എന്നാവുമല്ലേ തിരിച്ച് പ്ലസ് അറിയും തിരിച്ചറിയും അല്ലേ അവിടെ ച ഇരട്ടിക്കും ആദ്യം പ്ലസ് ആയി ആദ്യമായി എന്നാവും അല്ലേ ഭൂമി പ്ലസ് ഇൽ ഭൂമി ഇതെല്ലാം നമുക്ക് ആ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളായി മാറി കാരണം നമ്മൾ ഒരു വർഷം ഈ ചേർത്ത് പറയലും ചേർത്തെഴുതുമൊക്കെ നമ്മൾ നന്നായി ചെയ്തിരുന്നു അല്ലേ അതെ അപ്പം ഇത്തിരി പ്ലസ് കുഞ്ഞൻ ഇത്തിരി കുഞ്ഞൻ തിരിച്ച് പ്ലസ് അറിയും തിരിച്ചറിയും ആദ്യം പ്ലസ് ആയി ആദ്യമായി ഭൂമി പ്ലസ് ഇൽ ഭൂമിയിൽ ഓക്കെ ശരി അടുത്ത പ്രവർത്തനം ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രാർത്ഥന അമ്മ സ്വർഗം കണ്ടില്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് ആ ദൈവം പഠിപ്പിക്കുന്ന ഒരു സൂത്രവിദ്യയാണ് അല്ലേ പ്രാർത്ഥന അതെ അമ്മ അമ്മ ആരാണ് ഭൂമിയിലെ മാലാഖയാണ് സ്വർഗമോ സ്വർഗം ആ സ്വർഗത്തിൽ ആരുള്ളത് ദൈവം അല്ലേ പ്രാർത്ഥന സൂത്രവിദ്യ അമ്മ മാലാഖ സ്വർഗം ദൈവം ഓക്കേ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എഴുതാനുള്ള പ്രവർത്തനങ്ങൾ ഓക്കെ അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾ അപ്പപ്പോൾ വായിച്ചു പോയാൽ മതി പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ചിൽഡ്രൺ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യവും ഉത്തരവും നോക്കാം അല്ലേ ഓക്കെ താങ്ക്